എന്ന് പറഞ്ഞെന്തോ? കണ്ണു കാണാത്തവൻ. ഇവിടുത്തെ കുരുടന് വ്യത്യാസമുണ്ട്, ഇവിടുത്തെ കുരുടൻ ഹ്രസ്വദൃഷ്ടിയാണ്. ഈ ഹ്രസ്വദൃഷ്ടി എന്ന് പറഞ്ഞെന്താ, പിള്ളേർക്കെല്ലാം വരുന്ന ഒരു പ്രോബ്ലമാണ് ഈ ഹ്രസ്വദൃഷ്ടി. ദൂരക്കാഴ്ചയില്ല, അടുത്തുള്ള കാണാൻ പറ്റില്ല, ഒരു കണ്ണട വെച്ചിട്ട് ദൂരമുള്ളത് കാണാം അഡ്ജസ്റ്റ്. ഇത് ആത്മീകമായ ഹ്രസ്വദൃഷ്ടി എന്ന് പറയുന്നത് അന്ധതയാണ്. എന്താണ് ആത്മീകമായ ഹ്രസ്വദൃഷ്ടി? ഹ്രസ്വദൃഷ്ടിയുടെ സ്വഭാവം എന്താ? നമ്മളിപ്പോൾ മുമ്പോട്ട് നോക്കിയാൽ ഡോറിലെ മുകളിൽ എന്താ എഴുതിയേക്കെന്ന് കാണാൻ പറ്റത്തില്ല, പക്ഷെ തൊട്ട് മുമ്പിൽ എന്താ എഴുതിയേക്കെന്ന് കാണാം അല്ലേ? അതല്ലേ ഹ്രസ്വദൃഷ്ടി. അപ്പോൾ ദൂരക്കാഴ്ചയില്ല, പുറകോട്ട് നോക്കിയാലോ, പുറകോട്ട് നോക്കിയാലോ അങ്ങ് ദൂരമുള്ളത് കാണാൻ പറ്റില്ല, പിന്നെ എന്താ കാണാൻ പറ്റുള്ളൂ, ഒരു ഒരു മൂന്നാല് വർഷത്തെ കാണാം. മുമ്പോട്ട് നോക്കിയാലും ഒരു അഞ്ചെട്ട് പത്ത് വർഷത്തെ കാണാം, പുറകോട്ട് നോക്കിയാലും ഒരു പത്ത് പതിനഞ്ച് വർഷത്തെ കാണാം. ഇതാണ് ഹ്രസ്വദൃഷ്ടി. ഇവൻ കുരുടനാണ്. എന്ത് മനസ്സിലായി നിങ്ങൾക്ക്? നിങ്ങൾ വർഷിപ്പ് ചെയ്യാൻ നേരത്തെ കേട്ടിട്ടുണ്ടോ, ഇത്രത്തോളം കഴിഞ്ഞ വർഷം ഞങ്ങളെ പുലർത്തി, കഴിഞ്ഞ ആഴ്ച നല്ലവനായിരുന്നു. അപ്പോൾ എവിടം വരെ ദൃഷ്ടി പോയിട്ടുണ്ട്? കഴിഞ്ഞ ആഴ്ച വരെ. കഴിഞ്ഞ പത്ത് വർഷം ഞങ്ങളെ നടത്തി, അപ്പം ദൃഷ്ടി എന്തോരം പോയിട്ടുണ്ട്? പത്ത് വർഷം. മുമ്പോട്ട് നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് നമ്മുടെ പിള്ളേരുടെ കല്യാണം, അവരുടെ സെറ്റിൽമെൻറ്റ്, നമ്മുടെ ജോലി, റിട്ടയർമെൻറ്റ്, ഒരു പത്ത് പതിനഞ്ച് വർഷം മുമ്പോട്ട് ഹ്രസ്വദൃഷ്ടി. ചിലർ ഒരു ദിവസം മുമ്പോട്ട് കാണുന്നു, രണ്ട് ദിവസം മുമ്പോട്ട്. ഇത് ഹ്രസ്വദൃഷ്ടി. എന്താ ദീർഘദൃഷ്ടി? ദീർഘദൃഷ്ടി എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ ഓർക്കുന്നത് ഇന്നലെ മിനിങ്ങാന്ന് ദൈവം നടത്തിയതല്ല, 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു എനിക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ച് എന്നെ പാപത്തിൽ നിന്ന് രക്ഷിച്ച് ഓർക്കുമ്പോൾ ഇന്നും തുള്ളുന്ന ഹൃദയം അല്ല. എനിക്ക് നല്ല ജോലി തന്നപ്പോൾ ഓർത്തിട്ടല്ല എനിക്ക് സന്തോഷം ഉണ്ടാകുന്നത്, എനിക്ക് സന്തോഷം ഉണ്ടാകുന്നത് ദീർഘദൃഷ്ടി അങ്ങ് പുറകിൽ എനിക്ക് കാണാം. 2000 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എപ്പോഴും കർത്താവിനെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് കാണാം, എൻ്റെ വേദനയെ സഹിച്ചുകൊണ്ട് എൻ്റെ ഞാൻ കൊള്ളേണ്ട അടിയും കൊണ്ടുകൊണ്ട് എനിക്ക് പകരം ശിക്ഷയും വഹിച്ചുകൊണ്ട് അനുസരണം പഠിച്ച് മരണത്തിൻ്റെ പോയിന്റ് വരെ അവൻ പിതാവിനെ അവനെ ഏൽപ്പിച്ചു കൊടുത്തത് എനിക്ക് കാണാം. ദീർഘദൃഷ്ടി. മുൻപോട്ട് നോക്കുമ്പോൾ ക്രിസ്തുവിനോടുകൂടെ തേജസ് പ്രാപിച്ച് സ്വർഗത്തിലിരിക്കുന്ന എനിക്ക് കാണാം. ദീർഘദൃഷ്ടി. ആ ദീർഘദൃഷ്ടി ഉള്ളവൻ, ഇതല്ല അവൻ്റെ നോട്ടം, അതാണ് അവൻ്റെ നോട്ടം, അങ്ങനെ ഇല്ലാത്തവനെല്ലാം കുരുടനാണെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇന്ന് വലിയ വലിയ സഭകളിൽ ആരാധിക്കുമ്പോൾ പോലും, നാളെ നിങ്ങൾ ശ്രദ്ധിച്ചോ, നിങ്ങൾ എത്ര ശ്രമിച്ചാലും ഒരുപക്ഷെ അങ്ങനെ ആയിപ്പോവാം. പറഞ്ഞു പറഞ്ഞു വരുമ്പോൾ നമുക്ക് ദൈവത്തോട് ഏറ്റവും നന്ദിയുള്ളത് നമുക്കൊരു നല്ല ജോലി തന്നു, നല്ല കുടുംബം തന്നു, നല്ല പിള്ളേർ തന്നു, നല്ല അറ്റ്മോസ്ഫിയർ, നല്ല സെറ്റപ്പ് തന്നേനാണ്. ഹ്രസ്വദൃഷ്ടി. മുൻപോട്ട് നോക്കുമ്പോൾ കർത്താവെ, ചിലർക്ക് പരാതിയാണ്, ഒന്നും കിട്ടിയിട്ടില്ല. വേറെ ചിലർക്ക് ഭയങ്കര നന്ദിയാണ് ദൈവത്തോട്, കാരണം എല്ലാം കിട്ടി. ഹ്രസ്വദൃഷ്ടി. വേറെ ചിലർക്ക് എന്താകും എന്നുള്ള ഉത്കണ്ഠയാണ്. ഹ്രസ്വദൃഷ്ടിയാണ്. നമ്മുടെ സഭകളും ഇതങ്ങ് പ്രോത്സാഹിപ്പിക്കുക. ഹ്രസ്വദൃഷ്ടി. അന്തരായിരുന്നോ പിള്ളേരെ, സ്വർഗത്തിലെ ധനമൊന്നും നിങ്ങൾ നോക്കിയേക്കല്ലേ? അത് നോക്കിയാൽ പിന്നെ ഇതും കൊണ്ട് ഉപജീവിക്കുന്നവരുടെ പണിയെല്ലാം തീരും. പ്രിയ സഹോദരങ്ങളെ, ദീർഘദൃഷ്ടിയുള്ളവർക്ക് മാത്രമേ അല്ലേ, ആ ഇവനെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഹ്രസ്വദൃഷ്ടി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഹ്രസ്വദൃഷ്ടിയുള്ളവനും തൻ്റെ മുൻപിലത്തെ പാപങ്ങളുടെ ശുദ്ധീകരണം മറന്നുപോയവനാ. അവന് ആകെ കിട്ടിയതിൻ്റെ മാത്രം കണക്കേ ഓർമ്മയുള്ളൂ. ദയനീയം. ദിസ് ഈസ് വാട്ട് വി ആർ നൗ. യേശു നിത്യതയിൽ ചെയ്തതിനെ കുറിച്ച് ഓർമ്മയില്ല, കാണാൻ പറ്റുന്നില്ല. അവൻ അവൻ്റെ പാപങ്ങളുടെ ശുദ്ധീകരണം മറന്നവനാണ്. കിട്ടിയത് മാത്രം ഓർമ്മയുള്ളൂ. അതിന് ഭയങ്കര സ്തോത്രമാണ്, ഭയങ്കര സ്തോത്രം. ഹല്ലേലൂയ്യ, കിട്ടിയതിനാ, പാപങ്ങൾ മോചിച്ചതിനല്ല. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട് ഞാൻ പറയുന്നത്? അപ്പോൾ ശരിക്കൊന്ന് വർഷിപ്പ് ചെയ്യാൻ പോലും പറ്റുന്നില്ല. ഈ വർഷിപ്പ് എന്ന് പറയുന്നത് തന്നെ ഈ പാപങ്ങളുടെ ശുദ്ധീകരണം ഓർത്താൽ മാത്രം എനിക്ക് ശരിക്കും കർത്താവിനെ വർഷിപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അവിടെയാണ് അവൻ എനിക്ക് വേണ്ടി എല്ലാം ചെയ്തത്. അതോർക്കാതെ ഞാൻ ആരാധിക്കുന്ന ആരാധന ഒന്നും പൂർണ്ണമല്ല. നമ്മൾ ഡ്രമ്മിൻ്റെ അടിയുടെ മൂർധന്യാവസ്ഥയിൽ നമ്മൾ പോകുന്ന ഉന്മാദാവസ്ഥയല്ല ആരാധന. ആരാധന എന്ന് പറയുന്നത് ദൈവമേ, നീ അയോഗ്യനായി എനിക്ക് വേണ്ടി നീ കുഞ്ഞാട് അറുക്കപ്പെട്ടു, നിന്റെ രക്തത്താൽ എന്നെ വിലയ്ക്ക് വാങ്ങി, എന്നെ ദൈവത്തിന് രാജ്യവും പുരോഹിതനുമാക്കി വെച്ച നിന്റെ കൃപ, അത് നിന്റെ യോഗ്യത, നിന്റെ യോഗ്യതയാണ്. ഞാൻ അയോഗ്യനാണ്, ഞാൻ നിന്നെ ആരാധിക്കും.
നീ യോഗ്യനായതിനാൽ. ഇത് പറയാൻ വാപൊങ്ങത്തിൽ. കാരണം നമ്മളിൽ പലരും സഭകളായി, ആൾക്കാരല്ല സഭകൾ, സഭകളായി ഈ ശുദ്ധീകരണം മറന്നുപോയിരിക്കുക. ഞാൻ ഈ സഭയെക്കുറിച്ചല്ല പറഞ്ഞത്, അനേക സഭകളിൽ പോകുന്ന ആളാണ്. എവിടെ ചെന്നാലും എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഹ്രസ്വദൃഷ്ടിക്കാരുടെ ബലം. ദർ ഓൺലി കൺസേൺ അബൌട്ട് വാട്ട്സ് ഹാപ്പനിങ് ദ നെക്സ്റ്റ് ഡേ. ഓക്കെ, അടുത്ത വാക്യം. അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പുവരുത്തുവാൻ ശ്രമിക്കുക. നിങ്ങളെ ദൈവം വിളിച്ചേക്കുന്നുണ്ടല്ലോ, എങ്ങോട്ടാ വിളിച്ചേക്കുന്നേ? പറ, എങ്ങോട്ടാ വിളിച്ചേക്കുന്നേ? മനസ്സിൽ പറഞ്ഞാൽ മതി, യേശുവിൻ്റെ അവകാശങ്ങളിലേക്കാണ് വിളിച്ചേക്കുന്നേ. ഉറപ്പുണ്ടോ? ഉറപ്പ് വരുത്തിക്കോ. നിങ്ങളെ ഭൂമിയിൽ നിന്ന് തെരഞ്ഞെടുത്തിരിക്കുന്നത് അവന് നിത്യതയിൽ യേശു എന്ന പുത്രന്റെ സ്വഭാവമുള്ള അനേകം ആത്മാക്കളെ വേണമായിരുന്നത് കൊണ്ടാണ്. തെരഞ്ഞെടുപ്പ് അതിനു വേണ്ടിയാ. ദീർഘദൃഷ്ടിയുള്ളവർക്ക് അങ്ങോട്ട് നോക്കാൻ പറ്റത്തുള്ളൂ. ഇവിടെ പറയാം, നിങ്ങളുടെ വിളി എന്താ? ഇവിടെ സുഖിച്ച് ജീവിച്ചിട്ട് ഓ വലിയൊരു ജീവിതം തന്നതിനായിട്ട് സ്തോത്രം എന്ന് പറഞ്ഞ് ഇവിടെ അവസാനിക്കാനാണോ, അതോ നിത്യതയിൽ ക്രിസ്തുവിന്റെ മഹത്വത്തിന്റെ പങ്കാളികളായി മാറാനാണോ? വാട്ട് ഈസ് യുവർ കോൾ? വാട്ട് ഈസ് യുവർ എലക്ഷൻ? ഇത് നിങ്ങൾ ഉറപ്പുവരുത്തണം. ഇത് ഉറപ്പുവരുത്തിയാൽ എന്ത് സംഭവിക്കുന്നറിയോ? അടുത്ത വാക്യം. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാളും ഇടറിപ്പോകാതെ. ഞങ്ങളൊരു ഒരു ആൻറ്റിയെ സ്നാനപ്പെടുത്തി. സ്നാനപ്പെടുത്തി കഴിഞ്ഞപ്പോൾ ആൻറ്റി പറഞ്ഞു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ എന്ന് പറഞ്ഞു. പുള്ളിക്കാരി ക്യാൻസർ ഉണ്ട്, നട്ടെല്ലിനാണ്. അപ്പം ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കാം, ഷുവറായിട്ടും പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു. പുതിയ വിശ്വാസിയാണ്, വന്നതേ ഉള്ളൂ, സ്നാനം കഴിഞ്ഞേ ഉള്ളൂ. ഞാനിങ്ങോട്ട് തിരിയലും ആൻറ്റി എന്നെ പുറകെ നിന്ന് വിളിച്ചു, ഒരു നിമിഷം പാസ്റ്റർ എന്ന് പറഞ്ഞു. എന്താ? ക്യാൻസർ മാറാൻ വേണ്ടി പ്രാർത്ഥിക്കേണ്ട കേട്ടോ എന്ന്. ഞാൻ പറഞ്ഞു, അതെന്താ? അതിപ്പോൾ ക്യാൻസർ ഉണ്ടെങ്കിലും അങ്ങോട്ടല്ലേ പോകുന്നത്, എന്താ തന്നെ തന്നത്തെ കാര്യം? അതല്ല കാര്യം. ഓ, എനിക്കാകെ അങ്ങ് അമ്പരപ്പായിപ്പോയി, ഇവരെന്തായി പറഞ്ഞു വരുന്നതെന്ന്. അവർ പറഞ്ഞു, ക്യാൻസറായിട്ട് മരിച്ചാലും മരിച്ചില്ലെങ്കിലും മുകളിലോട്ടല്ലേ പോകുന്നത്, അതെനിക്ക് ഉറപ്പാണ്. ആ ഉറപ്പായ പിന്നെ വേറൊന്നും പ്രശ്നമല്ല. അവരെന്തു പറയുക, ബൈബിൾ വായിക്കുമ്പം ഒന്നും മനസ്സിലാകുന്നില്ല ബ്രദറെ, ഒന്നും മനസ്സിലാക്കി കിട്ടാനുള്ള വിവേക കണ്ണ് തുറന്നു തരാൻ വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. ഞാൻ അവിടെ നിന്ന് എൻ്റെ കണ്ണിൽ വെള്ളം വന്നു. ദൈവമേ, ഇത് നമുക്കൊന്ന് മനസ്സിലായിരുന്നെങ്കിൽ. ഇപ്പോഴും ആൻറ്റിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ പറഞ്ഞു, ആൻറ്റി ക്യാൻസർ മാറാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവം സൗഖ്യം തരും. പക്ഷേ അതിനേക്കാൾ ഉപരി ദൈവത്തെ സ്നേഹിക്കുന്ന ഹൃദയമാണ് ദൈവത്തിൻ്റെ പ്രസാദം. ഞാൻ പറഞ്ഞു, സ്വർഗത്തിൽ ചെന്നിട്ട് ആൻറ്റി തിരിഞ്ഞു നോക്കുമ്പം, കത്തോലിക്കത്തെ ആയിരുന്നു, സ്വർഗത്തിൽ നോക്കിയിട്ട് തിരിഞ്ഞു നോക്കുമ്പം ആൻറ്റി ഒത്തിരി നന്ദി പറയും ദൈവത്തിന്. എനിക്ക് സൗഖ്യം തന്നേനായിരിക്കും ഒരു നന്ദി പറയുന്നത്, കാരണം ദൈവം സൗഖ്യം തരും. എൻ്റെ കുഞ്ഞുങ്ങളെ ഒരു നല്ല നിലയിൽ എത്തിച്ചതിനൊക്കെ നന്ദി പറയുമായിരിക്കും, അവരെ രക്ഷയിൽ വരാൻ സഹായിച്ചതിന് നന്ദി പറയുമായിരിക്കും. പക്ഷെ തുള്ളി ചാടി ദൈവത്തെ സ്തോത്രം ചെയ്യുന്നത് ഈ ക്യാൻസർ എനിക്ക് കിട്ടിയതിനാൽ, കാരണം അതല്ലായിരുന്നു അവരൊരിക്കലും വിശ്വാസം വരത്തില്ല. ഞാനോട് പറഞ്ഞ, സോ മെനി തിങ്സ് ദാറ്റ് വി കൺസിഡർ ടു ബി എ കഴ്സ്, ഇതെല്ലാം ദൈവം അവനിലേക്ക് പിടിച്ച് വലിക്കാനുള്ള ഹുക്കുകളാണ്. നമ്മൾ അവൻ്റെ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവൻ അതിന് സൗഖ്യവും തരും. എത്രപേർക്ക് മനസ്സിലാവുന്നുണ്ട് ഞാൻ പറയുന്നത്? അതുകൊണ്ട് ഇടറിപ്പോകില്ല, എന്തു വന്നാലും ഇടറിപ്പോകില്ല. കാരണം എന്താ? നമ്മൾ വിളിയും തിരഞ്ഞെടുപ്പും നമുക്ക് ഉറപ്പാണ്. അങ്ങനെയുള്ളവരെ ഇടറിപ്പോകാൻ സമ്മതിക്കത്തില്ല ദൈവം. നിങ്ങൾ എത്ര പേരെ ഞാൻ ഭയപ്പെടുത്തിയെന്ന് എനിക്കറിയത്തില്ല. ഞാൻ വിചാരിക്കുന്നു നിങ്ങളെ ഞാൻ ദൈവത്തിൻ്റെ വിശ്വാസത്തിലേക്ക് നടത്തുന്നു എന്നാണ്.